ഈ ഒരു ബ്യൂട്ടിഫുൾ സ്റ്റണ്ണിങ് സീനറി കണ്ടപ്പോൾ തന്നെ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോൾ നമ്മൾ എവിടെയാണെന്നല്ലേ. ഹലോ, നമസ്കാരം എല്ലാവർക്കും. 777 ജാക്ക് ജോൺസിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. പോണ്ടിച്ചേരി എത്തിയാൽ പിന്നെ ഇഷ്ടംപോലെ വൈൻ ഷോപ്പുകളാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. രാത്രി കുറച്ച് വൈകിയതിന് ശേഷമാണ് ഞങ്ങൾ പോണ്ടിച്ചേരിയിലെ റൂം എടുത്തത് കേട്ടോ. വേളാങ്കണ്ണിയിൽ നിന്നും നേരെ പുറപ്പെട്ടതാണ്. അവിടെ നിന്ന് ഏകദേശം 160 കിലോമീറ്റർ ഒക്കെ ആയിരുന്നു പോണ്ടിച്ചേരിയിലോട്ട്. പക്ഷേ റോഡ് പണിയൊക്കെ കാരണം കുറച്ച് അധികം വൈകിപ്പോയി. അതിരാവിലെ സൂര്യോദയം കാണണം, ബീച്ചിലേക്ക് പോകണം എന്നൊക്കെ ഉദ്ദേശിച്ച് കിടന്നുറങ്ങിയതാണ്. പക്ഷേ നേരം കുറച്ച് കൂടുതൽ വെളുത്തു. പോണ്ടിച്ചേരി കാഴ്ചകളൊക്കെ ഈ നല്ല സൂര്യോദയത്തിൽ അത് നടന്ന് കാണണം എന്ന ഒരു ഉദ്ദേശമുണ്ട്. ഞങ്ങൾ ഇവിടെ പോണ്ടിച്ചേരിയിൽ വൈറ്റ് ടൗണിൻ്റെ പരിസരത്താണ് റൂം എടുത്തിട്ടുള്ളത്. ഈ ഒരു സ്ഥലത്തിൻ്റെ ഏകദേശം 1.5 കിലോമീറ്റർ ചുറ്റളവിലാണ് ബീച്ചുകളുള്ളത്. പോണ്ടിച്ചേരി ബീച്ച്, റോക്ക് ബീച്ച്, പിന്നെ പ്രോമിനേഡ് ബീച്ച്, ഭാരതി പാർക്ക്, മ്യൂസിയം, ഗാന്ധി സ്റ്റാച്യു എന്നിവയൊക്കെ ഈ ഒരു പരിസരത്താണ് കേട്ടോ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഓട്ടോറിക്ഷയൊക്കെ വിളിച്ചിട്ട് പോകാം. പക്ഷേ രാവിലെ ആയതുകൊണ്ട് നടക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. നല്ല കളർഫുൾ ആയിട്ടുള്ള ബിൽഡിങ്സ് ഒക്കെ കാണുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ വേഗത്തിൽ ആ ബീച്ചിലേക്ക് എത്തിക്കോളൂ. രാവിലെ ഏകദേശം 7 മണിയൊക്കെ ആയിട്ടുള്ളൂ. പാരൻസ് വന്നിട്ടില്ല, ദിനങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ. ടൗൺ അത്ര അങ്ങോട്ട് ആക്റ്റീവ് ആവാൻ തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ചെറിയൊരു ശാന്തതയൊക്കെ ഉണ്ട്. പല വർണ്ണങ്ങളിലുള്ള ബിൽഡിങ്ങുകൾ മാത്രമല്ല, പല വർണ്ണങ്ങളിലുള്ള പൂമരങ്ങൾ നിറഞ്ഞ വഴിയിലൂടെയാണ് നമ്മുടെ യാത്ര. ബീച്ചിൻ്റെ പരിസരത്തിനോടനുബന്ധിച്ച് തന്നെ ബൈക്ക്സും സൈക്കിൾസൊക്കെ വാടകയ്ക്ക് കിട്ടുന്ന ഒരുപാട് ഷോപ്പുകൾ കണ്ടു. പോണ്ടിച്ചേരി ആദ്യം ഒരു ഫ്രഞ്ച് കോളനി ആയിരുന്നല്ലോ. ഇവിടെ ജോസഫ് മാർക്കിസ് ഡ്യൂപ്ലെക്സിൻ്റെ ഒരു പ്രതിമ കാണാം. അതും തികച്ചും ബ്രോൺസ് കൊണ്ടുണ്ടാക്കിയത്. അദ്ദേഹമായിരുന്നു ഫ്രഞ്ച് കോളനിയിലെ ആദ്യത്തെ ഗവർണർ. നമ്മുടെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലൊന്നായ പുതുച്ചേരി കാഴ്ചകൾ. അതെ, പുതുച്ചേരി അല്ലെങ്കിൽ പോണ്ടിച്ചേരി. 2006 ഈ പോണ്ടിച്ചേരി എന്നുള്ള നെയിം വരുന്നത്. ഈ കാഴ്ചകൾ ഇവിടെ തുടങ്ങായി. പോണ്ടിച്ചേരിയിൽ പൊതുവെ ഒരു വാം ക്ലൈമറ്റാണ് ടൂറിസ്റ്റുകളാലൊക്കെ അട്രാക്ട് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലം. കുറേയധികം ചരിത്രപരമായ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ഥലമാണ്. കൂടുതലായിട്ടും വിസിറ്റേഴ്സൊക്കെ വരുന്നത് ഒക്ടോബർ ടു മാർച്ച് സമയങ്ങളിലാണ്. പക്ഷേ ഏറ്റവും അധികം കൂളായിരിക്കുന്നത് ഡിസംബറിലൊക്കെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ബീച്ചാണിത്. തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് എക്സസൈസ് ചെയ്യാനൊക്കെ ഈ ഒരു സ്ഥലം ആൾക്കാർക്ക് ഏറെ പ്രയോജനകരമാണ്. ബീച്ച് സൈഡിൽ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ള ഈ റോഡിലൂടെ നമ്മൾ എത്തുന്നത് ഗാന്ധി സ്റ്റാച്യുവിൻ്റെ അടുത്തേക്കാണ്. ഒരിക്കൽ പോർച്ചുഗീസ് ഫ്രഞ്ച് കോളനി ആയിരുന്ന പോണ്ടിച്ചേരി ഇന്നും വിസിറ്റേഴ്സിന് അട്രാക്ട് ചെയ്യാൻ കാരണങ്ങളിൽ ഒന്നാണിത്.
ഫ്രഞ്ച് കൊളോണിയൽ ആർക്കിടെക്ചറിന്റെ സ്മരണകൾ ഇന്നും ഉണർത്തുന്ന വൈബ്രന്റ് അറ്റ്മോസ്ഫിയറാണ് ഈ പോണ്ടിച്ചേരി. ഏകദേശം 6 കിലോമീറ്ററും നെടുനീളം നിവർന്നു കിടക്കുന്ന ഒരു സീ സൈഡാണിത്. കൂടുതലും ആൾക്കാർ ജോഗിങ്ങിനായിട്ടും എക്സസൈസിനൊക്കെ ആയിട്ടാണ് ഇവിടെ വരുന്നത്. ഈ ഒരു സ്ഥലമാണ് ഇവിടുത്തെ പ്രധാന ലാൻഡ്മാർക്ക്. നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ സ്റ്റാച്യു ആണ് ഇവിടെയുള്ളത്. കൂടാതെ ഇവിടുത്തെ ഓൾഡ് ലൈറ്റ് ഹൗസും സ്വാതന്ത്ര്യസമര സേനാനികളുടെ നെയ്മെല്ലാം ആലേഖനം ചെയ്തിട്ടുള്ള ഒരു ട്രിബ്യൂട്ട് വാളുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ഏകദേശം 4 മീറ്ററോളം ഹൈറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഗാന്ധിജിയുടെ ഒരു സ്റ്റാച്യു ആണ് ഈ പ്രൊമിനേഡ് ബീച്ചിലെ ഒരു ഇമ്പോർട്ടൻ്റ് ലാൻഡ്മാർക്ക്. ഗാന്ധി സ്റ്റാച്യുവിന് ഓപ്പോസിറ്റ് ആയിട്ടത് ആ കാണുന്നതാണ് ഓൾഡ് ലൈറ്റ് ഹൗസ്. ഗാന്ധി സ്റ്റാച്യു സ്ഥിതി ചെയ്യുന്ന ആ സ്ക്വയറിന് ചുറ്റുമുള്ള ഗ്രാനൈറ്റ് പില്ലേഴ്സ് ആണിത്. പോണ്ടിച്ചേരിയിലെ തന്നെ 70 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ജിങ്കി എന്ന ഫോർട്ടിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള ഗ്രാനൈറ്റ് പില്ലേഴ്സാണ് ഇതെല്ലാം. ഗാന്ധി സ്റ്റാച്യുക്കിതെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ ചാച്ചാജിയുടെ ഒരു സ്റ്റാച്യുവും കാണാം. അതെ, നെഹ്റു സ്റ്റാച്യു. ഫ്രഞ്ച് കോളനൈസേഷന് ശേഷം കുറേയധികം ഫ്രഞ്ച് പീപ്പിള് ഇവിടെ തന്നെ സെറ്റിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടൗണിനെ വൈറ്റ് ടൗൺ എന്ന് പറയുന്നത്. ഈ ഗാന്ധി സ്റ്റാച്യു ലാൻഡ്മാർക്ക് വെച്ച് തന്നെ നമുക്ക് ഇവിടെ നിന്നും എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലേക്കും എളുപ്പത്തിൽ എത്തിച്ചേരാവുന്നതാണ്. ദേ ആ കാണുന്നതാണ് കേട്ടോ ട്രിബ്യൂട്ട് വാൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ നാമധേയങ്ങൾ ആലേഖനം ചെയ്തിട്ടുള്ള ട്രിബ്യൂട്ട് വാളാണിത്. നഗരമുണർന്നു, റോഡൊക്കെ ബിസിയാവാൻ തുടങ്ങി. ഇനി അധികം ബിസിയായി കഴിഞ്ഞാലേ ഭയങ്കര ട്രാഫിക് ജാം ആയിരിക്കും. അതിനു മുമ്പേ നമുക്ക് തിരിച്ച് ഹോട്ടലിലേക്ക് എത്തണം. സൺറൈസും സൺസെറ്റൊക്കെ ഈ ബീച്ചിലിരുന്ന് കാണാൻ നല്ല രസമാണ്. പക്ഷേ റോഡിലിറങ്ങിയാൽ അത്ര രസം ഉണ്ടാവില്ല ഈ ഒരു ബ്ലോക്കിൽ. ഞങ്ങൾ വളരെ എളുപ്പത്തിൽ തന്നെ ഒരു ജ്യൂസൊക്കെ കുടിച്ച് ദേ അടുത്ത് കണ്ട ഒരു ഓട്ടോറിക്ഷയിൽ വേഗം കയറി സ്ഥാനം പിടിച്ചു. എന്തൊക്കെ തന്നെ ആയാലും ആ ബീച്ച് സൈഡ് നമ്മൾ ആസ്വദിച്ച പോലെ തന്നെ അത്രയും ഒരു സ്പിരിറ്റ് ആയിരുന്നു ഈ ഓട്ടോറിക്ഷയിലൂടെയുള്ള ഈ ഒരു സ്ട്രീറ്റിലൂടെയുള്ള ഒരു യാത്ര. ഭയങ്കര തിരക്കാണ്. സ്കൂൾ ടൈമും ഓഫീസ് ടൈമും എല്ലാം ഒന്നിച്ചിട്ടുള്ള ഒരു 8 മണി സമയമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വേറെ അധികം കാഴ്ചകളൊന്നും കാണാൻ നിൽക്കുന്നില്ല. അവിടെ പാർക്കും മ്യൂസിയവും എല്ലാം തന്നെയുണ്ട്. ആ തിക്കും തിരക്കിലൂടെ എങ്ങനെയാണ് ഓട്ടോറിക്ഷക്കാരൻ ഇവിടെ എത്തിച്ചതെന്ന് അറിയില്ല. പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു. എന്തായാലും തിരിച്ച് നമ്മൾ റൂമിലെത്തി. കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക, പാക്കിംഗ് ചെയ്യുക, ഇറങ്ങുക, അടുത്ത സ്ഥലത്തേക്ക് പോവുക, ഇതാണ് പ്ലാൻ. പോകുന്ന വഴിയിലെ ഒരു സ്ഥലത്ത് നിർത്തി. ഇതൊരു വീടാണ്. ഇവിടെ നിന്നാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്.
പോണ്ടിച്ചേരി ടൗണിലെ ഈ സമയത്ത് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഹോട്ടലുകളുടെ മുമ്പിലൊന്നും പാർക്കിങ്ങും ഇല്ല, പിന്നെ വിശന്നിട്ടാണെങ്കിൽ കണ്ണു കാണാനും വയ്യ. അപ്പോഴാണ് ഇങ്ങനെയൊരു സ്ഥലം. ഈ ഒരു സ്ട്രീറ്റിലെ പ്രത്യേകതയാണിത്, ഇങ്ങനെ നമ്മൾ മുമ്പ് ഒരിക്കലും ഭക്ഷണം കഴിച്ചിട്ടില്ല കേട്ടോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ദേ ആ കാടുന്ന ആ ചേച്ചിയും ചേട്ടനൊക്കെയാണ് ഇത് പാകം ചെയ്യുന്ന ആൾക്കാർ. ഞങ്ങൾ വാങ്ങിച്ചത് ദേ പൂരിയാണ്. ഈ വീടിൻ്റെ ഉമ്മറത്ത് തന്നെയാണ് അവരൊരു മേശയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളിതേ ഇവിടെ നിന്ന് തന്നെ കഴിക്കുന്നു. പക്ഷേ മലയാളിക്ക് നിർബന്ധമായിട്ടുള്ള ചായ ഉണ്ടല്ലോ, അത് ഇവിടെ കിട്ടില്ല കേട്ടോ. അത് തന്നെ അവർക്ക് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അടുത്ത് കണ്ട ഒരു ചായക്കടയിൽ നിർത്തി ഒരു ചായയും കുടിക്കുന്നു. പോണ്ടിച്ചേരി കാഴ്ചകൾ ഇഷ്ടം പോലെയുണ്ട്. ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആയിട്ടുള്ള പോണ്ടിച്ചേരിയിലെ വിശേഷങ്ങൾ ഇനി അടുത്തൊരു വീഡിയോയിലാവട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ചെറിയ ചെറിയ കാഴ്ചകളും വലിയ സന്തോഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും സൈനിങ് ഓഫ് 777@JackJones.